പ്രഭാതഘാഗണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. 78 സങ്കീർത്തനം 72 വാക്യം. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. നോക്കുക, ഇസ്രയേൽ ജനത്തിൻ്റെ മരുഭൂ പ്രയാണത്തിൽ ദൈവം അവരെ എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും ഈ മരുഭൂ പ്രയാണത്തിൽ ദൈവം എങ്ങനെ നടത്തുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പും നമുക്ക് നൽകപ്പെടുകയാണ് ഈ വചനത്തിൽ കൂടി. എങ്ങനെയാണ് ഇസ്രയേൽ മക്കളെ ദൈവം നടത്തിയത്? പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു. ഒരു ഇടയൻ ആടുകളെ എങ്ങനെ കരുതുന്നുവോ, 23 സംഘത്തിൽ പറയുന്ന പോലെ, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദാവീദ് നമ്മളോട് പറയുകയാണ്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അപ്പോൾ ദൈവത്തിന് നമ്മോട്, തൻ്റെ മക്കളോട്, ആടുകളോട് ഒരു പരമാർത്ഥ ഹൃദയമുണ്ട്. ചെന്നായ്ക്കളുടെ വേഷം ഇട്ട് വരുന്നവർക്ക് ആ പരമാർത്ഥ ഹൃദയം ഉണ്ടാകുകയില്ല. അവര് ആടുകളുടെ മേധസ്സും മാംസവും ഒക്കെയാണ് അവരുടെ ഉള്ളിലിരിപ്പ്. എന്നാൽ പരമാർത്ഥ ഹൃദയത്തോടെ നടത്തുന്ന ഒരു ഇടയനുണ്ടെങ്കിൽ നമുക്ക് ഒരു അനർത്ഥവും ഭയപ്പെടേണ്ടതില്ല. കൈമിടുക്കോടെ അവരെ നടത്തി. പ്രിയമുള്ളവരെ, നമ്മെ നടത്തുന്ന ദൈവം ആരിലും ഉന്നതനാണ്. തൻ്റെ കൈമിടുക്കോടെ നമ്മെ നടത്തുവാൻ പര്യാപ്തനായ സർവശക്തനായ ദൈവം. ഇന്ന് രാവിലെ നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ ഒന്നുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യങ്ങളില്ല. ഒരു പരമാർത്ഥ ഹൃദയമുള്ള ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. കൈമിടുക്കോടെ നിങ്ങളെ നടത്തുവാൻ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നടത്തുവാൻ, നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളെ നടത്തുവാൻ, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളെ നടത്തുവാൻ, മക്കളുടെ മുമ്പാകെ നിങ്ങളെ നടത്തുവാൻ, സമൂഹത്തിൽ നിങ്ങളെ നടത്തുവാൻ, കൈമിടുക്കോടെ നിങ്ങളെ നടത്തുവാൻ, ശത്രുക്കളുടെ മുമ്പാകെ കൈമിടുക്കോടെ നിങ്ങളെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവേ, അങ്ങ് പരമാർത്ഥ ഹൃദയമുള്ള നല്ല ഇടയനാകിയാൽ സ്തോത്രം. കൈമിടുക്കോടെ ഈ മരുഭൂ യാത്രയിൽ ഒന്നിനും മുട്ടില്ലാതെ നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് രാവിലെ വചനം കേട്ട നിന്റെ മക്കൾക്ക് അതുപോലെ അങ്ങ് ആയിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും കൂടി വരാം. യേശുവിൻ്റെ തിരുവൃത്താൽ നാം മുദ്രയിടപ്പെട്ടവരാണ്. ഗോഡ് ബ്ലെസ് യു.